ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും വി മീഡിയ ടെക് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ എന്റെ വീഡിയോ മൈ സൺഡയറക്റ്റ് ആപ്പ് വഴി എങ്ങനെ നിങ്ങളുടെ സൺഡയറക്റ്റ് റീചാർജ് ചെയ്യാം എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായി കാണുന്ന വ്യക്തിയാണെങ്കിൽ താഴെ കാണുന്ന ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ പ്രസ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ അതിൻ്റെ അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനാബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഈ ചാനൽ പുതിയ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. ഇനി നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ മൊബൈലിൽ പ്ലേ സ്റ്റോർ എടുക്കുക. അതിനുശേഷം ഇതിൽ സൺഡയറക്റ്റ് എന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ മൈ സൺഡയറക്റ്റ് ആപ്പ് എന്നൊരു ആപ്പ് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൻ്റെ സൈസ് 5 MB മാത്രമാണുള്ളത്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ കുറച്ച് ആക്സസ് ചോദിക്കും. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് അലോ ചെയ്യാം, അല്ലെങ്കിൽ ഡെനി കൊടുക്കാം. ഇതിൽ ലോഗിൻ ചെയ്യാൻ 3 മെത്തേഡാണ് ഉള്ളത്. ഒന്നുകിൽ നിങ്ങളുടെ രജിസ്റ്റേർഡ് മൊബൈൽ നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ സ്മാർട്ട് കാർഡ് നമ്പർ കൊടുക്കുക, അല്ലെങ്കിൽ CR കോഡ് കൊടുക്കുക. CR കോഡ് നിങ്ങൾ സൺഡയറക്റ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് വന്നിട്ടുണ്ടാവും. അതില്ലെങ്കിൽ നിങ്ങൾക്ക് സ്മാർട്ട് കാർഡ് നമ്പർ കൊടുത്ത് തന്നെ നിങ്ങൾക്ക് ലോഗിൻ ചെയ്യാവുന്നതാണ്. ഞാനിവിടെ സ്മാർട്ട് കാർഡ് നമ്പർ കൊടുത്താണ് ലോഗിൻ ചെയ്യുന്നത്. ഇതിൽ മൈ അക്കൗണ്ട് എന്നുള്ളത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ കാണാൻ കഴിയും. വാലിഡിറ്റി ഡേറ്റ്, ബാലൻസ്, അങ്ങനെയൊക്കെ എന്തൊക്കെയാണ് ആക്റ്റീവ് ചെയ്തിട്ടുള്ളത് അതൊക്കെ നിങ്ങൾക്ക് കാണാൻ കഴിയും. ഇതിൽ ലെഫ്റ്റ് സൈഡ് മുകളിൽ കാണുന്ന 3 ലൈൻ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലത്തെ ഒരു മെനു കാണാം. ഇതിൽ സബ്സ്ക്രിപ്ഷൻ പാക്ക് എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതുപോലെ നിരവധി പാക്കേജുകൾ കാണാവുന്നതാണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള പാക്കേജ് സെലക്ട് ചെയ്യാം. ഓരോ പാക്കേജ് എടുത്ത് ഏതൊക്കെയാണ് ചാനൽ എന്ന് നോക്കുക. അതിൽ നിങ്ങൾക്ക് ഏതാണ് വേണ്ടത് അത് റീചാർജ് ചെയ്യാം. ഇതിൽ ആഡ് ഓൺ ചാനലൊക്കെ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ബേസ് പാക്ക് നിങ്ങൾ നിർബന്ധമായി റീചാർജ് ചെയ്യേണ്ടതുണ്ട്. ഞാൻ ഇതിൽ 130 രൂപയുടെ ബേസ് പാക്കാണ് സെലക്ട് ചെയ്യുന്നത്. 130%+18% GST വരുന്നുണ്ട്. GST റേറ്റും കൂടി ചേർത്ത് 154 രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. പേ നൗ എന്നുള്ള പ്രസ് ചെയ്യുക. ഇതിൽ പേ ചെയ്യാൻ 3 ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഡെബിറ്റ് കാർഡ് വെച്ച് റീചാർജ് ചെയ്യാം, അല്ലെങ്കിൽ നെറ്റ് ബാങ്കിങ് ഉണ്ടെങ്കിൽ നേരെ ബാങ്ക് അക്കൗണ്ട് വഴി റീചാർജ് ചെയ്യാം, അതും അല്ലെങ്കിൽ UPI വഴിയും നിങ്ങൾക്ക് റീചാർജ് ചെയ്യാവുന്നതാണ്. ഞാനിതിൽ ഡെബിറ്റ് കാർഡ് എന്ന ഓപ്ഷനാണ് എടുക്കുന്നത്. നമ്മുടെ ഡെബിറ്റ് കാർഡ് വിവരങ്ങൾ ഇതിൽ എൻ്റർ ചെയ്യുക. കാർഡ് നമ്പർ, എക്സ്പയറി ഡേറ്റ്, CVV, നമ്മുടെ നെയിം എന്നിവയാണ് കൊടുക്കേണ്ടത്. അതിനുശേഷം പേ നൗ എന്നുള്ളത് പ്രസ് ചെയ്യുക. അപ്പോൾ നമ്മുടെ രജിസ്റ്റേർഡ് മൊബൈലിലേക്ക് ഒരു OTP വരികയും ആ OTP ഈ കോളത്തിൽ എൻ്റർ ചെയ്ത് മേക്ക് പേയ്മെൻ്റ് എന്നുള്ളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ റീചാർജ് ഡൺ ആവുന്നതാണ്. സക്സസ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ആഡ് ഓൺ ചാനൽ എങ്ങനെ റീചാർജ് ചെയ്യാമെന്ന് നോക്കാം. അതിനും നമ്മൾ നേരത്തെ സബ്സ്ക്രിപ്ഷൻ പാക്ക് എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിൽ നിങ്ങൾക്ക് ബോഡ്കാസ്റ്റ്, അലാക്കാർട്ട് പാക്ക് അങ്ങനെ കുറേ കാണാവുന്നതാണ്. അതിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചാനൽ തിരഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ചാനൽ ബൊക്കെ ആയിട്ടാണ് വേണ്ടതെങ്കിൽ അങ്ങനെയും തിരഞ്ഞെടുക്കാവുന്നതാണ്. ഇതിൽ റീചാർജ് ചെയ്യാൻ നമ്മുടെ അക്കൗണ്ടിൽ പൈസ ഉണ്ടാവണം. ഞാനിപ്പോൾ ഏഷ്യാനെറ്റ് സെലക്ട് ചെയ്തപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ 3 രൂപ 42 പൈസയാണ് ബാലൻസ് ഉള്ളത്. അപ്പോൾ അത് റീചാർജ് ചെയ്യാനും വേണ്ട ആദ്യം നമ്മുടെ അക്കൗണ്ട് റീചാർജ് ചെയ്യണം. അപ്പോൾ റീചാർജ് നൗ എന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഓപ്ഷൻ കാണാം. സെലക്ട് ടൈപ്പ് ഓഫ് റീചാർജ്, ബൈ മന്ത് അല്ലെങ്കിൽ ബൈ എമൗണ്ട്. അതിൽ ബൈ എമൗണ്ട് എന്നുള്ളത് പ്രസ് ചെയ്യുക. ഇതിൽ ഞാൻ 25 രൂപ ആഡ്വാൻസ് ചെയ്യുകയാണ്. ഇത് റീചാർജ് ചെയ്യേണ്ടത് നേരത്തെ ചെയ്ത സെയിം മെത്തേഡ് ഉപയോഗിച്ചാണ്. അങ്ങനെ റീചാർജ് ചെയ്യുക. ഇതിൽ നമുക്ക് ആവശ്യമുള്ള ചാനൽ പാക്കേജ് തിരഞ്ഞെടുക്കുക. ഞാനിപ്പോൾ ഈ ഒരു പാക്കേജ് തിരഞ്ഞെടുക്കുന്നു. ഇതിൽ പേ നൗ എന്നുള്ളത് പ്രസ് ചെയ്യുക.
അപ്പോൾ നമ്മളോട് പാസ്വേഡ് കേൾക്കും. ഇതിൻ്റെ പാസ്വേഡ് പാസ്വേഡ് എന്ന് തന്നെ ടൈപ്പ് ചെയ്താൽ മതി. അതാണ് ഇതിൻ്റെ കോമൺ പാസ്വേഡ്. അത് കൊടുത്തതിന് ശേഷം പേ നൗ പ്രസ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ ഈ ചാനൽ ഇതിൽ ആഡ് ആയിട്ടുണ്ട്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും മടിക്കരുത്. കൂടാതെ ഈ വീഡിയോ ഉപകാരപ്രദമായി എന്ന് തോന്നുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.